പ്രിയപ്പെട്ടവരെ, ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ചെഗുവേര ജീവിതം എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. രണ്ട് പരിപാടികളാണ്. ഒന്ന് പുസ്തക പ്രകാശനവും അതിനോടനുബന്ധിച്ച് മീറ്റ് ദ ഓതർ പരിപാടിയുമാണ് നടക്കുന്നത്. പുരോഗമന സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ഷിജു ഏലിയസാണ് ചെഗുവേരയുടെ ജീവിതം എഴുതിയിട്ടുള്ളത്. ജീവിതം കൊണ്ട് മരണത്തിനും അപ്പുറത്തേക്ക് നിറയൊഴിച്ച വിപ്ലവകാരിയുടെ ജീവിതം മലയാളികൾക്ക് സുപരിചിതമാകും വിധം പ്രതിപാദിച്ചിട്ടുള്ള ചെഗുവേര ജീവിതം എന്ന പുസ്തകം ഇവിടെ പബ്ലിഷ് ചെയ്യാനായതിൽ ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിന് അതിയായ സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് പ്രമുഖ എഴുത്തുകാരി ശ്രീ കെ ആർ മല്ലികയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് എഴുത്തുകാരനും ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനും നിരൂപകനുമായ ശ്രീ രാജേഷ് ചിറപ്പാടാണ്. ഇരുവരും ഈ വേദിയിൽ സന്നിഹിതരാണ്. ശ്രീ കെ ആർ മല്ലികയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജേഷ് ചിറപ്പാടിനെ സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരൻ ശ്രീ ഷിജു ഏലിയാസിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ പി എസ് പുരനാട്, കവി റിജി ശൈലജ്, പുരോഗമന സാംസ്കാരിക പ്രവർത്തകൻ ഷാജി ജോസഫ് തുടങ്ങിയവരാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് ശ്രീമതി കെ ആർ മല്ലികയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നതിനായി രാജേഷ് ചെറുപ്പാടിനെയും. പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കെ ആർ മല്ലികയെ സവിനയം സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പുസ്തകം വായിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഉച്ചയ്ക്കാണ് പുസ്തകം കിട്ടിയത് തന്നെ. എങ്കിലും ഞാൻ ചെഗുവേരയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം, ചെഗുവേര ജീവിതം എന്ന ഈ പുസ്തകം എഴുതിയത് പുരോഗമന സാംസ്കാരിക പ്രവർത്തകനായ ഷിജു ഏലിയാസാണ്. ഷിജു ഏലിയാസിൻ്റെ മറ്റ് പുസ്തകങ്ങൾ, ഗ്രാംഷ്യൻ വിപ്ലവ ദർശനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എങ്കിലും അത്തരം പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ ഞാൻ വായിച്ചതിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പുസ്തകം ഒട്ടും മോശമാവാൻ സാധ്യതയില്ല. ഈ ലോകത്താകമാനമുള്ള ഇടതുപക്ഷ പുരോഗമനാശയക്കാർക്ക് ആവേശം തുളുമ്പുന്ന പേരാണ് ചെ എന്ന് പറയുന്നത്, ചെഗുവേര എന്ന് പറയുന്നത്. ഇപ്പോൾ പുള്ളിയുടെ മകൾ തന്നെ അലേഡ ഗുവേര കഴിഞ്ഞ മഹിള അസോസിയേഷൻ്റെ പരിപാടിക്ക് വന്നിരുന്നു. എങ്കിലും ആ പുസ്തകം ഒട്ടും മോശമാവാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇപ്പോൾ ഈ അപകടം പതിയിരിക്കുന്ന ഇടത്ത് നിന്ന് ബൊളീവിയൻ കാടുകൾ വരെ എത്തിച്ചേർന്ന ചെഗുവേര, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് അത്ര വേഗം മറന്നു പോകാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. ചെഗുവേരയെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം ആകർഷിക്കുന്നത് എന്ന് പല വിധത്തിലുള്ള രീതി, പല രീതികളിലുള്ള പുസ്തകങ്ങളും വന്നിട്ടുണ്ട്. ചെയെക്കുറിച്ച് പല പുസ്തകങ്ങളും വന്നിട്ടുണ്ട്, വളരെ ചെറുതും വന്നിട്ടുണ്ട്, വലുതും വന്നിട്ടുണ്ട്. ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം കൂടെ ക്രോഡീകരിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഏകദേശം 1000 പേജ് വരും. എങ്കിൽ പോലും ചെഗുവേരയുടെ ഡയറി കുറിപ്പുകൾ ഞാൻ വായിച്ചത് ഏതാണ്ട് എൻ്റെ കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂളിൽ വിടുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ അവരെ തിരിച്ചുകൊണ്ട് വിളിക്കാൻ പോയി നിൽക്കുമ്പോഴൊക്കെ ഞാൻ
ഈ ചെഗുവേരയുടെ ഡയറിയെക്കുറിച്ചാണ് ഓർത്തുകൊണ്ടിരുന്നതെല്ലാം. അപ്പോൾ ഈ ചെഗുവേര ജീവിതം എന്ന ഈ പുസ്തകം ഷിജു എലിയാസ് നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഈ പുസ്തകം വളരെ സന്തോഷപ്രദമാണ്. ഈ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ജ്വലിപ്പിച്ച വിപ്ലവം വളരെ ചുവന്നതാണെന്ന് എഴുത്തുകാരൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആ പുസ്തകം എത്രയും വേഗം ഗ്രീൻ ലൈൻ പബ്ലിക്കേഷനിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി രാജേഷ് ചിറപ്പാട് സംസാരിക്കും. വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട മല്ലിക ചേച്ചി, എഴുത്തുകാരനായിട്ടുള്ള പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ഷിജു ഏലിയാസ്, മറ്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെഗുവേരയെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചെഗുവേര എന്നത് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു യുവാവായി ഇന്നും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ചെഗുവേരയുടെ ഒരു വിചാര ലോകത്തേക്കാൾ ചെഗുവേര എന്ന മനുഷ്യൻ പോരാടി മരിച്ചതിൻ്റെ ഒരു വികാര ലോകമാണ് നമുക്ക് പരിചിതം. യഥാർത്ഥത്തിൽ ചെഗുവേര എന്ന മനുഷ്യൻ്റെ വിചാര ലോകങ്ങളെയും വികാര ലോകങ്ങളെയും അദ്ദേഹം ജനിക്കുകയും പഠിക്കുകയും പോരാടുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരികവും അതോടൊപ്പം തന്നെ വിചാരപരവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലോകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം ഉദ്വേഗജനകമായ ഒരു നോവൽ വായിക്കുന്നത് പോലെ. ഇപ്പോൾ നേരത്തെ മല്ലിക ചേച്ചി പറഞ്ഞത് 100% ശരിയാണ്. ഞാനീ പുസ്തകം വായിച്ചു. അങ്ങേയറ്റം ഈ പുസ്തകം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഉദ്വേഗജനകമായ ഒരു നോവൽ വായിക്കുന്നത് പോലെ നമ്മൾ വായിച്ച് അതിൻ്റെ അവസാന പേജും തീരുന്നത് വരെ നമ്മൾ അതിൽ ആ പുസ്തകത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മാന്ത്രികത ഈ എഴുത്തിനുണ്ട്. അത് എഴുത്തുകാരൻ്റെ മാന്ത്രികതയോടൊപ്പം തന്നെ അതിൻ്റെ വിപ്ലവത്തിൻ്റെ ഒരു മാന്ത്രികത കൂടി അതിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ് എന്നതുപോലെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന ജനാധിപത്യം എന്ന വലിയ ഉത്സവം പോലെ തന്നെ വിപ്ലവവും ജനാധിപത്യത്തിന് വേണ്ടിയും ഉള്ള ഒരു യുദ്ധമാകുമ്പോൾ ബാറ്റിസ്റ്റ ഭരണത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ വിജയിപ്പിച്ച ഈ വിപ്ലവത്തിൻ്റെ ചരിത്രം ആണ് ചെഗുവേരയുടെ ജീവിതത്തിലൂടെ നാം കാണുന്നത്. അതുകൊണ്ട് ക്യൂബൻ വിപ്ലവത്തിൻ്റെ ചരിത്രവും ഫിദൽ കാസ്ട്രോയുടെ ചരിത്രവും ചെഗുവേരയുടെ ചരിത്രവുമെല്ലാം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ പുസ്തകത്തിൽ സമന്വയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം അങ്ങേയറ്റം വായനാക്ഷമതയുള്ള ഒന്നായി മാറുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം എഴുത്തുകാരനുമായിട്ടുള്ള മുഖാമുഖത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഒക്കെ പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ എളിയ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ പി എസ് പുഴനാട് സംസാരിക്കും. െ പ്രിയപ്പെട്ട ഷിജു ഏലിയാസ്, രാജേഷ് ചിറപ്പാട്, വിൻസെന്റ് പീറ്റർ, ഷാജി ജോസഫ്, പുസ്തകം പ്രകാശനം ചെയ്ത പ്രമുഖ എഴുത്തുകാരി മല്ലിക, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. യഥാർത്ഥത്തിൽ ചെഗുവേരയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവാദവുമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
ചെഗുവേരയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് പുതിയ കാലഘട്ടത്തെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നതാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ സമൂർത്തതകൾക്കകത്ത് വച്ച് പരിശോധിക്കുമ്പോഴാണ് ചെഗുവേര എന്നല്ല ഏതൊരു വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തകന്റെയും പ്രസക്തി നമുക്ക് കൂടുതൽ തെളിഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ചെഗുവേര ജീവിച്ചത് പുതിയൊരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയാ. പുതിയൊരു ലോകത്തെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ആ ലോകത്തിന് സോഷ്യലിസ്റ്റ് ലോകമെന്നാണ്, കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് ചെഗുവേര പോരാടിയതും രക്തസാക്ഷിയായതും. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിന്ന് ഇവിടെയും ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, കമ്മ്യൂണിസം കാലഘട്ടപ്പെട്ട ആശയമാണ്, പുതിയ കാലഘട്ടത്തിൽ അതിനൊരു പ്രസക്തിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാണ് ചെഗുവേരയെ കുറിച്ച് പുസ്തകം എഴുതുന്നത്, ചെഗുവേരയെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് സംവദിക്കുന്നത്? അപ്പൊ അവരോട് പറയാനുള്ള ഒരേ ഒരു ഉത്തരം, നിങ്ങൾ നമ്മുടെ സമകാലിക ലോകമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ചെഗുവേരയുടെ കാലഘട്ടത്തിലേതുപോലെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ മനുഷ്യരാശിയുടെ മുന്നിലുള്ളൂ. ഒന്നുകിൽ സോഷ്യലിസം, അല്ലെങ്കിൽ സർവനാശം. നമുക്കറിയാം 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ 30 നിയോലിബറൽ നയങ്ങളുടെ നടത്തിപ്പിന്റെ ഭാഗമായിട്ട് ലോകം ഇത്രയധികം അസമത്വപൂരിതമായ, ഇത്രയധികം ചൂഷണപൂരിതമായ, ഇത്രയധികം ദാരിദ്ര്യപൂർണമായ, സമ്പത്ത് ഇത്രയധികം ന്യൂനപക്ഷങ്ങളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഈ സമൂർത്തതയാണ് ഈ പുസ്തകത്തിന്റെ വായന സൂക്ഷ്മാർത്ഥത്തിൽ പ്രശ്നവൽക്കരിക്കേണ്ടത്. നമുക്കറിയാം ഇപ്പോ മുതലാളിത്ത പ്രതിസന്ധിയുടെ ഭാഗമായി നമ്മൾ നേരിടുന്ന മുതലാളിത്ത വ്യവസ്ഥയുടെ തന്നെ ഏറ്റവും വലിയ ഭീകരമായ ആവിഷ്കാരമാണ് നമ്മൾ പറയുന്ന ക്ലൈമറ്റ് കാറ്റാസ്ട്രഫി, കാലാവസ്ഥാ ദുരന്തം. അപ്പോ പുതിയ കാലഘട്ടത്തിലെ ചിന്തകന്മാർ, പുതിയ കാലഘട്ടത്തിലെ വിപ്ലവകാരികൾ നമ്മളോട് പറയുന്നത്, ഈ മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥയെ അതിജീവിച്ചില്ലെങ്കിൽ, അതിനെ നമുക്ക് ട്രാൻസ്സെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യരാശിയുടെ അതിജീവനം പോലും അസാധ്യമായി തീരുമെന്ന. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിനകത്താണ് നമ്മൾ ചെഗുവേരയെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചെഗുവേര എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മളിൽ ഓടിയെത്തുന്നത് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ലോകം കണ്ട ഏറ്റവും വലിയ അടയാളവാക്യമാണ് സാമ്രാജ്യത്വ വിരുദ്ധത. അപ്പൊ നമ്മൾ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുമ്പോൾ 21 സാമ്രാജ്യത്വത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ 21 സാമ്രാജ്യത്വം എങ്ങനെയാണ് പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്? ചെഗുവേരയുടെ കാലഘട്ടത്തിൽ ചെഗുവേര സാമ്രാജ്യത്വ ചൂഷണത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരും. അപ്പൊ അങ്ങനെയാണ് ഇതുപോലൊരു പുസ്തകത്തിന്റെ വായന സമകാലികമായി തീരുന്നത്. ആ തലത്തിലേക്ക് ഇപ്പോൾ കൂടുതൽ കടക്കുന്നില്ല. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്നത്,
ഈ പുസ്തകം ചെഗുവേര എന്ന പോരാളിയെ ചെഗുവേരയുടെ വിപ്ലവത്തോടുള്ള പ്രതിബദ്ധതയെ നമ്മൾ പ്രതിബദ്ധതയുടെ രാഷ്ട്രീയം കമ്മിറ്റ്മെന്റ് ചെഗുവേരയെ ചെഗുവേരയാക്കി തീർക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് സൈദ്ധാന്തിക പ്രതിബദ്ധതയാണ് അപ്പൊ ഇതിൽ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക തലങ്ങളൊന്നും ചർച്ചയ്ക്ക് വിധേയമാകുന്നില്ല അദ്ദേഹത്തിൻ്റെ പോരാട്ട ജീവിതമാണ് അടയാളപ്പെടുത്തപ്പെടുന്നത് ഗ്വാട്ടിമാലയിലെത്തുന്നു മെക്സിക്കോയിലെത്തുന്നു അവിടെ നിന്ന് ക്യൂബൻ വിപ്ലവത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആ ഘട്ടങ്ങളെ ചെഗുവേര എങ്ങനെയാണ് നോക്കിക്കണ്ടത് ആ ഘട്ടങ്ങളോട് ചെഗുവേരയിലെ രാഷ്ട്രീയ പ്രവർത്തകന്റെ പ്രതിബദ്ധത എന്തായിരുന്നു അടുത്ത ക്യൂബയിൽ വിപ്ലവം ജയിക്കുന്നു 1950 ചെഗുവേര ക്യൂബയുടെ വ്യാവസായിക ധനകാര്യമന്ത്രിയായി തീരുന്നു ക്യൂബയെ ഒരു വിപ്ലവ സോഷ്യലിസ്റ്റ് ഘടനയിലേക്ക് ഉടച്ചു വാർക്കുന്നതിൽ ചെഗുവേര വഹിച്ച പങ്ക് ചെഗുവേരയുടെ പ്രത്യേകത മെക്സിക്കോയിൽ വെച്ച് കാസ്ട്രോയെ കണ്ടുമുട്ടുന്ന ഘട്ടത്തിൽ തന്നെ ചെഗുവേര പറയുന്നുണ്ട് ക്യൂബൻ വിപ്ലവഘട്ടം പൂർത്തിയായാൽ ഞാൻ മറ്റ് രാജ്യങ്ങളിലെ വിപ്ലവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പുറപ്പെടുമെന്ന് അതായത് ലാറ്റിൻ അമേരിക്ക അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിടിയിലാണ് അതിൽ ക്യൂബയുടെ പിടിയെ പൊട്ടിച്ചു ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നുകത്തെ പൊട്ടിച്ചു കളഞ്ഞാലേ ലാറ്റിൻ അമേരിക്കയിൽ ക്യൂബൻ വിപ്ലവത്തിനെ വിജയിക്കാനാവൂ ലാറ്റിൻ അമേരിക്കയുടെ വിമോചനത്തിലൂടെ ആഫ്രിക്കയുടെ വിമോചനം ഏഷ്യയുടെ വിമോചനം ഈ ഒരു സങ്കല്പനമാണ് ചെഗുവേര മുന്നോട്ട് വയ്ക്കുന്നത് ആ സങ്കല്പനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ക്യൂബയിൽ നിന്ന് അദ്ദേഹം ഹോങ്കോയിലേക്ക് ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത് അവിടെ നിന്ന് അവസാനം വീണ്ടും ബൊളീവിയയിലേക്ക് വരുന്നത് അപ്പൊ ആഫ്രിക്കൻ പോരാട്ടം പിന്നെ ബൊളീവിയയിലെ ചെഗുവേരയുടെ പോരാട്ടം അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം യഥാർത്ഥത്തിൽ ഇതാണ് ഈ പുസ്തകത്തിന്റെ ഘടന അപ്പൊ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ചെഗുവേര എന്നത് ഒരു ഏകമുഖമായ വൃക്ഷമല്ലല്ലോ ചെഗുവേരയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വിപ്ലവകാരികൾ അതിന്റെ സൂചനകൾ ആ സൂചനകൾ നമുക്ക് പുതിയ അന്വേഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഇപ്പൊ നമുക്ക് ഹിൽഡ ഹാദിയ ചെഗുവേരയ്ക്ക് യഥാർത്ഥത്തിൽ ചെഗുവേരയെ മാർസിസത്തിലേക്ക് അടുപ്പിക്കുന്ന വനിതയാണ് ഹിൽഡ ഹാദിയ ഗ്വാട്ടിമാലയിൽ വെച്ചാണ് അവർ പരിചയപ്പെടുന്നത് ഞാൻ പറഞ്ഞത് ക്യൂബൻ വിപ്ലവത്തിൽ സ്ത്രീകൾ വഹിച്ച ഹിൽഡ ഹാദിയ ക്യൂബൻ വിപ്ലവത്തിൽ പങ്കെടുക്കുന്നില്ല വലിയൊരു പങ്കുണ്ട് ചെഗുവേരയുടെയും കാസ്ട്രോയുടെയും സംഘത്തിലുണ്ടായിരുന്ന ബീമ എസ്പിൻ സീലിയ സാഞ്ചസ് ഹൈദി സാന്താമരിയ ഇങ്ങനെ വലിയൊരു നിര റവല്യൂഷണറികളായിട്ടുള്ള വനിതകൾ ആ ജൂലൈ 26 പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്നു എന്നിട്ട് അടുത്ത് നമ്മള് ബൊളീവിയയിൽ ചെഗുവേരയെ ചെഗുവേരയുടെ ഒപ്പം നിന്ന് രക്തസാക്ഷിയായി തീരുന്ന വനിതയുണ്ട് താനിയ ചെഗുവേരയെ ബൊളീവിയൻ പട്ടാളം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സഹായത്തോടെ വെടിവെച്ചു കൊല്ലുകയും ആ ഉത്തരവിട്ട സൈനിക കമാൻഡറെ വധിക്കുകയും പിന്നീട് വധിക്കുകയും ചെയ്തത് എൽമാ മാർട്ടിൻ എന്ന് പറയുന്ന മറ്റൊരു വനിതയാ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പുസ്തകത്തിന്റെ വായന പുതിയ അന്വേഷണങ്ങളിലേക്ക് പുതിയ
പുതിയ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതോടൊപ്പം പുതിയ കാലഘട്ടത്തിൻ്റെ സമൂർത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിച്ചു വയ്ക്കുകയും ആ സമൂർത്ത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് ചെഗുവേര എന്ന പ്രതിബദ്ധതയുടെ വിപ്ലവത്തിൻ്റെ ആ പ്രതീകം എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഈ പുസ്തകം വായിക്കപ്പെടുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ വായന വലിയൊരു രാഷ്ട്രീയ വിപ്ലവ വായനയായി തീരുന്നത്. ആ അർത്ഥത്തിൽ ഈ പുസ്തകം എല്ലാ സുഹൃത്തുക്കളും വായിക്കുകയും നിരന്തരമായ സംവാദങ്ങൾക്ക് വിധേയമാക്കുകയും വേണം. ഈ പുസ്തകത്തിനും ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ഷിജു എലിയാസിനും ഇതിൻ്റെ പ്രസാധകർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മേക്ക് ദ ഓതർ പരിപാടിയാണ് അടുത്തത്. ചെഗുവേര ജീവിതത്തിൻ്റെ രചയിതാവ് ശ്രീ ഷിജു എലിയാസിനെ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് വളരെ വ്യത്യസ്തമായൊരു പരിപാടിയാണ്. നീട്ടി പരത്തി പ്രസംഗിച്ച് എല്ലാവരെയും അങ്ങ് പഠിപ്പിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ബുദ്ധിജീവികൾക്കും എഴുത്തുകാർക്കും വലിയൊരു അടിയാണ് ഈ നടക്കുന്ന പരിപാടിയുടെ ഒരു ഫോർമാറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പുസ്തക പ്രകാശനത്തിന് അല്ലെങ്കിൽ പുസ്തക ചർച്ചയ്ക്കൊക്കെ പരമാവധി 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. ചുരുക്കി പറയാൻ പഠിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ആ രീതിയിൽ കൂടി ഇതിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് വലിയ വിശദമായ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ചെഗുവേരയെ പറ്റി പറയുമ്പോൾ ചെഗുവേരയെ പറ്റി നമുക്ക് ഒരുപാട് അറിയാമെന്നുള്ളതാണ്. നമുക്കൊരു 1000 പേജ് പുസ്തകം എഴുതാനുള്ള കാര്യങ്ങൾ ചെഗുവേരയെ പറ്റി ഏതൊരു മലയാളിക്കും അറിയാം. അതാണ് ചെഗുവേരയുടെ ഒരു പ്രത്യേകത. ഇനി അഥവാ എഴുത്തിന് വേണ്ടിയുള്ള റെഫറൻസ് ആണെങ്കിൽ അദ്ദേഹം എഴുതിയ ഡയറി കുറിപ്പുകൾ തന്നെ ചേർത്ത് വെച്ചാൽ 1500 പേജോളം വരും. അതിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കിയിട്ട് ഏതെടുത്താണ് ഒരു പുസ്തകം എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി എഴുതുന്ന ഏതൊരു എഴുത്തുകാരൻ്റെയും മുന്നിലുള്ള ഒരു വെല്ലുവിളി. ഇവിടെ ആമുഖ പ്രഭാഷകൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ചെഗുവേരയെ പറ്റി ഇത്തരത്തിലൊരു രചന നടത്തിയത് എന്നുള്ള അതിൻ്റെ പ്രേരണയായി ഭവിച്ച ഒരു 3 ഘടകങ്ങൾ മാത്രം ചുരുക്കി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു പുതിയ മനുഷ്യൻ എന്നുള്ള ഒരു ആശയം ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെയാണ്. നമ്മൾ പ്ലേറ്റോ മുതലുള്ള വലിയ ചിന്തകന്മാരുടെയും എല്ലാം കൃതികളും അവരുടെ സന്ദേശങ്ങളും പഠിച്ചാൽ നമുക്കൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വേണം, അതിനൊരു പുതിയ മനുഷ്യൻ വേണം എന്ന് ആദ്യം ഏറ്റവും വ്യക്തമായി പറയുന്നത് യേശു ക്രിസ്തുവാണ്. അതിനുശേഷം ഇതേ ആശയം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് രണ്ടുപേരുടെ വാക്കുകളിലാണ്. ഒരാൾ അന്റോണിയോ ഗ്രാംഷി. അദ്ദേഹം പുതിയ കാലഘട്ടത്തിൻ്റെ വളരെ സൈദ്ധാന്തികമായ ഭാഷയിൽ പുതിയ കാലഘട്ടത്തിന് നമുക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും വേണമെന്ന് ബൈബിളിൽ പറയുന്നത് പോലെ പുതിയൊരു ലോകം സാധ്യമാണ്, അതിന് പുതിയൊരു മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കണം എന്ന് പറയുന്നത് അന്റോണിയോ ഗ്രാംഷിയാണ്. അതിനുശേഷം വളരെ കൃത്യമായി ഈ ആശയം സംസാരിക്കുന്നത് എർണസ്റ്റ് ചെഗുവേരയാണ്. അത് അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായൊരു സൈദ്ധാന്തിക ഗ്രന്ഥത്തിൻ്റെയോ പ്രബന്ധത്തിൻ്റെയോ രൂപത്തിൽ വരുന്നില്ല എങ്കിൽ പോലും വളരെ കൃത്യമായ സൈദ്ധാന്തിക ഉള്ളടക്കമുള്ള ലളിതമായ വാക്കുകളിലൂടെ ലളിതമായ സൂചനകളിലൂടെ അദ്ദേഹത്തിൻ്റെ കൃതികളിലും ഡയറി കുറിപ്പുകളിലും എല്ലാം ഒരു പുതിയ മനുഷ്യനേക്കുള്ള ആശയം വളരെ വ്യക്തമായി വരച്ചിട്ടിട്ടുണ്ട്. അതെന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു ഘടകമാണ്. മറ്റൊന്ന്, ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഒരു വിപ്ലവകാരി ആയിരിക്കുക എന്ന് വെച്ചാൽ അത് ഏറ്റവും ദയയുള്ള മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരെയും സമഭാവനയോടെ സ്നേഹത്തോടെ പരിഗണിക്കുക എന്നുള്ളത്. നമുക്കൊരുപക്ഷേ അദ്ദേഹത്തെ പറ്റി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യം, ചെഗുവേരയുടെ ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സാഹചര്യം ഏത് നിമിഷവും മരണം വരാം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ പറയേണ്ട ഏത് നിമിഷവും മരണം ചാടി വീഴാമെന്ന്. അങ്ങനെയുള്ള മരണമുഖത്ത് നിൽക്കുന്ന സമയത്ത് പോലും ധാരാളം ഏറ്റുമുട്ടലുകൾ, ഒരു 10ഓ 15ഓ വളരെ തീക്ഷ്ണമായ ഏറ്റുമുട്ടലുകൾ അദ്ദേഹത്തിൻ്റെ ഗറില്ല ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ചെറുത് കൂടി ചേർത്താൽ അതിലും കൂടും. 25ഓ 30ഓ ഘട്ടങ്ങൾ അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഘട്ടങ്ങളിൽ പോലും തൻ്റെ ജീവനെടുക്കാൻ വന്ന സംഘം പരാജയപ്പെട്ട് കീഴടങ്ങിയാൽ പിന്നെ വിപ്ലവകാരിയാരെ ഈ തോറ്റ യാഥാസ്ഥിതികനാരെ ചുറ്റുവട്ടാളക്കാരനാണ് എന്ന് നോക്കാതെ
പരാജയപ്പെട്ട പട്ടാളക്കാരുടെ മുറിയിൽ മരുന്ന് വെച്ച് കെട്ടി അവരെയും ശുശ്രൂഷിച്ച് തൽക്കാലം അവർ മരണത്തിൻ്റെ മുഖത്തു നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം കാട് കയറിയ മനുഷ്യനാണ് ചെയ്തു വരാം. ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ബൊളീവിയൻ കാടുകളിലാകട്ടെ, അതുപോലെ ക്യൂബൻ വിപ്ലവത്തിൻ്റെ ഘട്ടങ്ങളിലാകട്ടെ, അദ്ദേഹം ഭരണകൂടത്തിൻ്റെ ചുറ്റുപട്ടാളത്തോട് ഏറ്റുമുട്ടുന്ന സമയത്ത് എതിരാളി കീഴടങ്ങിയെന്ന് ഉറപ്പുവരുത്തിയാൽ പിന്നെ ശത്രുതയില്ല, അതിനുശേഷം സഹവും ശത്രുവും ഒന്ന് തന്നെ, മാതൃകയാണ്. അങ്ങനെ തൻ്റെ എതിരാളികളെ മരുന്ന് വച്ച് കെട്ടി ഏകദേശം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏത് നിമിഷവും തുടർന്നുള്ള സൈന്യം എത്താം എന്നുള്ള സാഹചര്യത്തിലാണിത് ചെയ്തതെന്ന് നോക്കണം. സ്വന്തം ജീവൻ തന്നെ, തൻ്റെ സഹാക്കളുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സങ്കല്പിക്കാവുന്ന ദയയുടെ ഏറ്റവും വലിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ചെയ്തുവര കാട് കയറുന്നത് എന്നാണ്. ഒരുപക്ഷേ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർക്ക് വളരെ കൃത്യമായിട്ട് അത് ഗവേഷണത്തിലൂടെ ഒരു കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ മുന്നിലത് വരാത്തത്. അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം ഒരു സൈനികൻ ഇദ്ദേഹത്തിൻ്റെ പാളയത്തിൽ നുഴഞ്ഞു കയറുന്നുണ്ട്. അദ്ദേഹത്തെ കൂടെയുള്ള സഹാക്കൾ പിടിക്കുന്നു, ഞങ്ങൾ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. അവർ കൊല്ലാൻ തയ്യാറായിട്ടാണ്. ചേഗുവേരയാണ് കമാൻഡർ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ മാത്രമേ കൊല്ലാൻ പറ്റൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്നത്. അപ്പോൾ ചേഗുവേര പറയുന്നു, കൊല്ലരുത്, കാട് കെട്ടി മല ഇറക്കി വിടുക എന്നാണ്. അത് അത്ര അപകടകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഗറില്ല യുദ്ധം പരാജയപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞ ഘട്ടത്തിൽ ഏത് നിമിഷവും സൈനികർ വന്ന് തങ്ങളുടെ ജീവൻ എടുത്തേക്കാമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ആണ് ഈ രീതിയിൽ പിടിക്കപ്പെടുന്ന ഒരു പട്ടാളക്കാരനെ കൊല്ലാൻ തയ്യാറാകാതെ അദ്ദേഹത്തിൻ്റെ ഉടുപ്പഴിച്ചെടുത്ത് അത് നഗ്നനാക്കി വെച്ചിട്ട് ഇവർക്ക് ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ അവർക്ക് തണുപ്പിൽ പട്ടാളക്കാരൻ്റെ കോട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഉടുപ്പഴിച്ചെടുത്ത് കണ്ണുകെട്ടി മലയിറക്കി വിടുക. തൊട്ടടുത്ത ദിവസമാണ് ചെകുവേര പിടിക്കപ്പെടുന്നത്. എനിക്കൊരു സംശയവുമില്ല, ഈ പട്ടാളക്കാരൻ കൊടുത്ത സൂചനകളിൽ നിന്നാണ് പിറ്റേ ദിവസം ചെകുവേരയെ തേടി മറ്റു പട്ടാളക്കാരെത്തുന്നു, അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുന്നു. അതുപോലെ ഏത് നിമിഷവും മരണം സംഭവിക്കാമെന്നുള്ള ഘട്ടത്തിൽ പോലും മനുഷ്യനെ അവൻ ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി പോരാടുന്നു, നല്ലവനോ ചീത്തവനോ അതിൽപ്പെട്ടവനോ ഇതിൽപ്പെട്ടവനോ എന്നൊന്നും നോക്കാതെ മനുഷ്യനാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ എന്ന നിലയിലുള്ള മുന്തിയ പരിഗണന അർഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കൊല്ലാതെ വിട്ട് അതിലൂടെ തൻ്റെ മരണത്തിന് തന്നെ കാരണക്കാരനായി എന്നുള്ളതാണ് ചെകുവേരയുടെ ഒരു പ്രത്യേകത. അത് ചെകുവേര മരിച്ച സമയത്ത് ഫിഡൽ കാസ്ട്രോയോട് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഈ വാർത്ത നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, എൻ്റെ അത്ഭുതം എന്തുകൊണ്ട് ഈ മാത്രം ഈ വാർത്ത എത്ര വൈകി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതികൾ വെച്ചുകൊണ്ട് അദ്ദേഹം എത്രയോ മുൻപ് തന്നെ ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെട്ടില്ലല്ലോ എന്ന സന്തോഷമാണ് എനിക്കുള്ളത് എന്ന്. അതുപോലെ ഓരോ ഘട്ടത്തിലും മരണത്തിൻ്റെ മുഖത്ത് നിന്നാണ് ചെകുവേര മാറിപ്പോയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ചെകുവേരയുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രം എഴുതാൻ പ്രേരിപ്പിച്ച മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെകുവേര നിർഭയനായ ഒരു വിമർശകനായിരുന്നു എന്നാണ്. വിമർശനം എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വിമർശനം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ചെകുവേരയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നില്ല. സോഷ്യലിസത്തെ അനുകൂലിക്കുന്ന ആരും സോവിയറ്റ് റഷ്യയെ അനുകൂലിക്കണം എന്നൊരു അലിഖിത നിയമം തന്നെ ഉണ്ടായിരുന്ന കാലത്താണ് വളരെ തീക്ഷ്ണമായ ഭാഷയിൽ, കേൾക്കുന്ന ആളുടെ കണ്ണു പൊട്ടുന്ന ഭാഷയിൽ സോവിയറ്റ് യൂണിയനെതിരെ ചെകുവേര അതിശക്തമായ വിമർശനങ്ങൾ തൊടുത്തത്. അതുകൊണ്ട് വിമർശനം എന്നുള്ളത് നമ്മുടെ എതിരാളികൾക്ക് നേരെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിയോഗികൾക്ക് നേരെ മാത്രം പ്രയോഗിക്കാനുള്ള ഒരു അമ്പല്ല, തനിക്ക് നേരെയും തൻ്റെ സഹാക്കൾക്ക് നേരെയും തനിക്ക് ഒപ്പം ഇരിക്കുന്ന ആളുകളുടെ നേർക്കും കൂടെ തിരിച്ചു വയ്ക്കാനുള്ള ഒന്നാണ് എന്ന് ചെകുവേര സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് ചെകുവേരയുടെ ഒരു സവിശേഷത എന്നുള്ള നിലയിൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയൊരു വിപ്ലവതന്ത്രത്തിൻ്റെ ഒരു പക്ഷേ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രയോക്താവായിരുന്നു എന്നുള്ളത്. സന്ദർഭം അനുസരിച്ച് സന്ദർഭം പഠിച്ച് വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതിന് അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്നും ലോകത്തെങ്ങുമുള്ള സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകരെയും എല്ലാം വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളിലെല്ലാം ആണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകം എഴുതാമെന്നുള്ളൊരു ചിന്തയിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത്. പിന്നെ ഇതിൽ ഇവിടെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക സംഭാവനകളെക്കുറിച്ച് ഇതിൽ പറയുന്നില്ല. സാധാരണ
ഏതൊരു സൈദ്ധാന്തികന്റെ ജീവചരിത്രവും എഴുതുമ്പോൾ നമ്മുടെ മലയാളത്തിൽ കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഒരു 100 പേജുള്ള പുസ്തകമാണെങ്കിൽ ഒരു 75 പേജങ്ങ് ജീവിതം പറയാം, പിന്നെ 25 പേജങ്ങ് സൈദ്ധാന്തികം പറയാം എന്നാണ്. അത് ശുദ്ധം മണ്ടത്തരമാണ്. അതായത് ജീവിതത്തിൽ നിന്ന് വേറിട്ട് ഒരു സൈദ്ധാന്തികനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സിദ്ധാന്തവും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്ന കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഉദ്ധരിക്കുന്ന സമയത്താണ് ഓരോ പ്രശ്നത്തിലും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് ഒരാളുടെ സൈദ്ധാന്തിക സംഭാവനകളെ നമുക്ക് അറിയാൻ കഴിയുക. ആ രീതിയിൽ തന്നെയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. എനിക്ക് ഇത് എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു തോന്നൽ, ഇത് ആളുകൾക്ക് വായിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം എന്നാണ്. വലിയ സൈദ്ധാന്തികമായ ജാർഗൺ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വായനക്കാരെ അകറ്റുന്ന രീതിയിലുള്ള ഒന്നും ആവശ്യമില്ല. കാരണം ചെഗുവേരയെ പറ്റി ഒരു പക്ഷേ വളരെയധികം പുസ്തകങ്ങൾ ഇന്ന് മലയാളത്തിൽ തന്നെ ലഭ്യമാണ്. അതിൻ്റെ ഒരു പത്തിരട്ടി ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടുമെന്നിരിക്കെ പുതിയൊരു പുസ്തകം എഴുതുക എന്ന് വെച്ചാൽ അത് വായിക്കുന്ന ഒരാൾക്ക് അനായാസന വായിച്ചു പോകാൻ കഴിയുന്നതായിരിക്കണം. എന്നാൽ അതൊരു പൈങ്കിളിക്കഥ പോലെ ആകാനും പാടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വികാര വിചാരങ്ങൾ എന്തായിരുന്നു, ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാവണം എന്നുള്ളൊരു തോന്നൽ കൂടി എനിക്കുണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിപ്ലവകാരി എന്ന നിലയിലേക്കുള്ള വളർച്ചയുടെ ഘട്ടങ്ങൾ മാത്രമാണ് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളതിന് ശേഷമുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായി ചെറിയ സൂചനകളിലൂടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ഇത്തരമൊരു പുസ്തക രചനയ്ക്ക് എന്നെ നിർബന്ധിച്ച ഗ്രീൻ ലൈൻ പബ്ലിക്കേഷനോട് എനിക്കുള്ള ഒരു സ്നേഹം അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള നമ്മുടെ നിയമസഭയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അത് കൈകാര്യം ചെയ്യുന്ന ഇതിൻ്റെ സംഘാടകരും അവരോടെല്ലാം എനിക്കുള്ള ഒരു സ്നേഹവും കടപ്പാടും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ റജി ഷൈലജ്. പ്രിയപ്പെട്ടവരെ, പ്രിയ സുഹൃത്തായിട്ടുള്ള ശ്രീ ഷിജു ഏലിയാസിൻ്റെ ചെഗുവേരയുടെ ജീവിതം, ചെഗുവേര ഒരു ജീവിതം എന്ന പുസ്തകം, സുലളിതമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സുലളിതമായി വിവരിക്കുന്ന വയനാക്ഷമമായ ഒരു പുസ്തകമാണെന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളെല്ലാവരും വായിക്കണം. ആ പുസ്തകത്തിന് കൂടുതൽ വായനകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഗ്രന്ഥകർത്താവിടെ ഒരു കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം, ഒരു ചെറിയ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ചെഗുവേര എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊണ്ടത്, അദ്ദേഹത്തിൻ്റെ ഒരു മാനവികമായ കാഴ്ചപ്പാട് വിവരിച്ചുവല്ലോ. ചെഗുവേര എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊണ്ടത്, ഏത് വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടാണോ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട്, ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയുടെ ഗുണഫലം അനുഭവിച്ചയാളാണ് അദ്ദേഹത്തെ വധിക്കാൻ നിയോഗിക്കപ്പെട്ടയാൾ. അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി അദ്ദേഹത്തിനോട് പിന്നെ ആവശ്യപ്പെട്ട് നിയോഗിക്കപ്പെട്ട മരിയോ തരൻ എന്ന് പറയുന്ന ബൊളീവിയക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് കണ്ണ് കാണാൻ വയ്യായിരുന്നു. ഈ ലോകത്തെ നോക്കിക്കാണാനുള്ള കണ്ണ് കാണാൻ ആവില്ല, തിമിരം കാറ്ററാക്ട് ബാധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ നടത്തിയത് വിപ്ലവാനന്തരം ക്യൂബയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ക്യൂബൻ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് അയൽ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഡോക്ടർമാരുടെ സംഘമാണ്. നമുക്കറിയാം ഈ ക്യൂബയുടെ ഒരു ആരോഗ്യ മാതൃക എന്ന് പറയുന്നത് വിശ്വപ്രസിദ്ധമാണ്. ആ ക്യൂബയുടെ ആരോഗ്യ മാതൃകയെ അതിന് തുടക്കമിട്ടതിൽ ഒരാൾ ചെഗുവേരയായിരുന്നു. അതായത് വിപ്ലവത്തിനു ശേഷം നിരവധി പ്രൊഫസർമാർ എല്ലാവരും തന്നെ അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തപ്പോൾ അവിടെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറവായിരുന്നു. അപ്പോൾ ഇതിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കാസ്ട്രോ നിയോഗിച്ച ചെഗുവേരയായിരുന്നു. അതാണ് ഹവാന യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ്റെ പുതുതായി ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗം ചെഗുവേര ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ന് ക്യൂബയിൽ ആരോഗ്യ മാതൃക എത്രമാത്രം ഉന്നതിയിൽ നിൽക്കുന്നു, അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ളതിന്, അതിൻ്റെ തുടക്കക്കാരനും സംഘാടകനും എന്നുള്ളതിൽ ചെഗുവേര നമ്മൾ സ്മരിക്കപ്പെടേണ്ടതാണ്. എല്ലാ മനുഷ്യരെയും സമഭാവനയോട് കാണുകയും ലാറ്റിൻ അമേരിക്ക മുഴുവനും ചുറ്റിക്കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള അസമത്വത്തിൽ നിന്നുള്ളൊരു നീറ്റലാണ് അദ്ദേഹത്തെ ഈ ഒരു വിപ്ലവകാരി എന്ന നിലയിൽ ഉയർത്തിയത്. ഈ പുസ്തകം കൂടുതൽ കൂടുതൽ വായിക്കപ്പെടട്ടെ, കൂടുതൽ കൂടുതൽ പതിപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും.
വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾ മനോഹരമായൊരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ്. സ്വന്തം ജീവിതം താൻ വിശ്വസിച്ച ആശയത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു വിപ്ലവകാരിയുടെ ജീവിതം അനാവൃതമാകുന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെയല്ലാതെ മറ്റൊന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ചെഗുവേരയെക്കുറിച്ചുള്ള പുസ്തകം ആദ്യമായല്ല മലയാളത്തിൽ ഇറങ്ങുന്നത്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ചെഗുവേരയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാത്ത പ്രസാധകർ കേരളത്തിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ ചെഗുവേരയുടെ പുസ്തകം വിൽക്കാത്ത വിൽപ്പനക്കാർ കേരളത്തിലുണ്ടാകില്ല. അത്രയധികം പുസ്തകങ്ങൾ ചെഗുവേരയെ സംബന്ധിച്ച് കേരളത്തിലുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചെഗുവേരയുടെ ജീവിതം അനാവൃതമാകുന്ന ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ഇത് നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എഴുത്തുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വിപണിയിലുണ്ട്. ഗ്രാംഷി ദർശനത്തിൻ്റെ പൊരുൾ, മതവും പ്രത്യയശാസ്ത്രവും, ഈ ഏറ്റവും അടുത്ത സമയത്ത് പുറത്തിറങ്ങിയ ഒരു നോവലുണ്ട്. അദ്ദേഹം ഈ ചെഗുവേരയുടെ പുസ്തകം എഴുതിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ആ നോവൽ രചനയിലേക്ക് കടന്നതെന്ന്. മണ്ണിലെ ശബ്ദങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് ചിന്ത പബ്ലിഷേഴ്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ പുസ്തകം പ്രകാശനം നിർവഹിച്ചുകൊണ്ട് എഴുത്തുകാരി, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി കെ ആർ മല്ലിക നമ്മോട് പറഞ്ഞത്. ഏത് പുസ്തകം എടുത്ത് പരിശോധിച്ചാലും ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം നാളെ അറിയപ്പെടുന്നത് ചെഗുവേരയുടെ ജീവചരിത്രകാരൻ എന്ന നിലയിലായിരിക്കും എന്ന് മാത്രമാണ്. അത്രയധികം മനോഹരമാണ് അതിലെ ഭാഷ. നമ്മളൊരു നോവൽ വായിച്ചു പോകുന്നത് പോലെ മനോഹരമായി അതിൻ്റെ വായന സാധ്യമാണതിൽ. അത് വായിച്ച് വായിക്കണമെന്ന് മാത്രമാണ് ഈ സദസ്സിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം ജീവിതത്തിലുടനീളം ഒരു ലഹരിയായി കൊണ്ടു നടന്ന, മരണം വരെ ലഹരിയായി കൊണ്ടു നടന്ന ചെഗുവേരയുടെ ജീവിതമാണ്. വായനയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്, അത് പ്രസിദ്ധീകരണം നിർവഹിച്ച ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ പ്രസാധകൻ എന്ന നിലയിൽ ഈ രീതിയിൽ ഏറെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. ഈ പുസ്തകം പ്രകാശനം ചെയ്ത എഴുത്തുകാരി ശ്രീ കെ ആർ മല്ലികയ്ക്ക് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങിയ പ്രമുഖ ചിത്രകാരനും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തനവുമായ രാജേഷ് ചെറപ്പാടിന് നന്ദി അറിയിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ പി എസ് പ്രണനാടിനെ ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ നന്ദി അറിയിക്കുന്നു. ശ്രീ റജി ശൈലജന് കവിയാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, അദ്ദേഹത്തെ ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ഷാജി ജോസഫിന് ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത, വായനയെ ലഹരിയായി കാണുന്ന മുഴുവൻ വായനക്കാർക്കും ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ നന്ദി അറിയിക്കുന്നു. ചെഗുവേരയുടെ ജീവിതം തൊട്ടടുത്ത് തന്നെയുള്ള ഗ്രീൻ ലൈൻ പബ്ലിക്കേഷൻസിൻ്റെ സ്റ്റാളിൽ ലഭ്യമാണ്. നിങ്ങളെല്ലാവരും ഒരു ലഹരി പോലെ തന്നെ വാങ്ങി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഗ്രീൻ ലൈൻ പബ്ലിക്കേഷന് അവസരം ഒരുക്കിത്തന്ന നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവ സംഘാടകർക്കും ബഹുമാനപ്പെട്ട സ്പീക്കർക്കും, ഇവിടുത്തെ ഈ കാര്യങ്ങൾ അതിമനോഹരമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അത്യുത്സാഹികളായ ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും
Greenline Publications ini nanti hari ini cuman ini cara ini panggilan ini sambasana serbica ini kongguan ini lalu mungkin ada orang kum Greenline Publications ini nanti hari ini cuman nanti mau ini cara ini orang pernah lama hari ini.